നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് ലക്കിടിയിൽ നിന്നുമാണ്. ലക്കിടിയിൽ നിന്നും പ്രേമയാണ് നമുക്ക് എഴുത്ത് അയച്ചിരിക്കുന്നത്. നമസ്കാരം. താങ്കളുടെ ജ്യോതിഷ പ്രോഗ്രാം എല്ലാം കാണുന്നവരാണ് ഞങ്ങൾ. സംശയ നിവൃത്തിക്കായാണ് ഈ കത്ത് എഴുതുന്നത്. കുടുംബത്തിലെ എല്ലാവരുടെയും സംശയം മാറുവാനായി ചാനലിലൂടെ തന്നെ ഇതിൻ്റെ മറുപടി തന്ന് സഹായിക്കണം. ഞങ്ങളുടെ തറവാട്ടിൽ സർപ്പങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്. സർപ്പക്കളവും പാട്ടുമെല്ലാം ഗംഭീരമായി തന്നെയാണ് നടത്താറ്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽക്കായിട്ട് കുടുംബത്തിൽ നല്ല പ്രയാസം അനുഭവമായപ്പോൾ ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഒരു മരം മുറിക്കുക നിമിത്തമായിട്ട് സർപ്പകോപം വന്നു എന്നായിരുന്നു. അതിന് അവിടെ 11 മരങ്ങൾ വെക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശരിയായിരുന്നു. ആ മരം മുറിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തുടങ്ങിയത്. എന്നാൽ അദ്ദേഹം പരിഹാര ചാർട്ടിൽ എഴുതിയത് ഒരു മരം വെച്ചാൽ മതിയെന്നായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ സംശയം. പിന്നീട് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ച സമയത്തിലും ഒരു മരം തന്നെ വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? 11 മരമാണോ ഒരു മരമാണോ ഞങ്ങൾ വെക്കേണ്ടത്? അവിടെ 11 മരം വെക്കാനുള്ള സാഹചര്യമില്ല. കാരണം അത് അരളി മരമായിരുന്നു. അത് വലിയ മരമാണ്, വലിയ വൃക്ഷമാണ്. ശരിയാണ്, അരളിമരം വലിയ വൃക്ഷം തന്നെയാണ്. 11 മരം വയ്ക്കാനുള്ള സ്ഥലമില്ല എന്നാണ് പ്രേമ എഴുതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മരം വെച്ചാൽ മതിയോ 11 മരം തന്നെ വെക്കണോ എന്നുള്ളതാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. പൊതുവേ ജീവസൻ ബാധകേഷു വ്യയമൃതിരിപുഗു വിദ്യഹീഹി കേന്ദ്ര സംസ്ഥ സർപ്പാണാം ഉത്തമാനാം. പ്രശ്നം വയ്ക്കുന്ന സമയത്തിൽ വ്യാഴൻ ബാധാരാശിയുടെ അധിപനായിട്ട് 6, 8, 12 ഭാവങ്ങളിൽ മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ സർപ്പകോപം പൊതുവെ പറയാറുണ്ട്. അതല്ലാതെ രാഹു ബാധക ഷഷ്ടരന്ധ്രകഗതയെ കാര്യോബലിപ്രീതയെ എന്നുള്ളതിന് പ്രകാരവും രാഹു പ്രത്യേകമായിട്ടുള്ള അനിഷ്ടമായിട്ടുള്ള രാശികളിൽ വന്നു കഴിഞ്ഞാലും സർപ്പകോപം പറയാറുണ്ട്. അപ്പോൾ അതിൽ സ്ഥിരരാശിയിലാണ് അണ്ഠാനാം ചതകി ക്ഷൗരഫണിനാം നാശുവാസുരേ ദ്വന്ദ്വകീം ലഗ്നസ്ഥേ തതിതം ദ്വയം സ്ഥിരഗതിയെ ബാധാകരു ഭൂരുഹാം. സ്ഥിരരാശിയിലാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ ബാധാകരു ഭൂരുഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ നാഗക്ഷേത്രത്തിന് സർപ്പക്കാവിന് സമീപത്തായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അധീനതയുള്ളതായിരിക്കുന്ന മരങ്ങളെ മുറിക്കുക നിമിത്തമായിട്ടാണ് സർപ്പകോപം വന്നിരിക്കുന്നത് എന്നാണ് പൊതുവെ പറയാം. യതി നഗ നഷ്ടാസ്റ്റ താൻ സ്ഥാപയേത് എന്നീ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വൃക്ഷം നശിച്ചതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നഷ്ടാഹ താൻ സ്ഥാപയേത് എന്നാണ്. അത് സ്ഥാപിക്കുക, തിരിച്ച് അതേപോലെ വെച്ചു പിടിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ 11 എന്ന് പറയാൻ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ സർപ്പകോപത്തിന് കാരണമായിട്ട് സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിച്ചതോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നശിപ്പിച്ചതായിട്ട് കാണുകയാണെങ്കിൽ പരിഹാര ചർച്ചയിൽ ആവാഹന സമയത്തിലായിട്ട് അതാതിൻ്റെ എണ്ണം എത്ര വേണം എന്നുള്ളതിൽ ഏകാദശ ചെറിയ ലഗ്നി ദ്വന്ദ്വീ സപ്തസ്ഥിരീനവ അണ്ഠാനി ചാഹയസ്ഥേതി എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അതിൽ ചരരാശിയാണ് ലഗ്നമെങ്കിൽ ഏകാദശം, ഏകാദശം എന്ന് വെച്ചാൽ 11 വേണം എന്നാണ് പറയാം. അപ്പോൾ അവിടെ അണ്ഡാനിച്ച അഹയസ്ഥേതി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അണ്ഡവും അഹിയും, അണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ മുട്ട 11 അല്ലെങ്കിൽ കുട്ടികൾ 11 എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വൃക്ഷത്തിൻ്റെ എണ്ണം 11 വേണം എന്നില്ല. അവിടെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ 11 എന്ന് പറഞ്ഞു പോയതായിരിക്കാം ഈ ഏകാദശ ചെറിയ ലഗ്നി എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം. എന്നാൽ അദ്ദേഹം ചാർട്ടിൽ എഴുതിയതിന് പ്രകാരം ഒരു വൃക്ഷം എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ശരിക്ക് പ്രധാനമായിട്ടും പറയുക. കാരണം നഷ്ടാസ്റ്റതാൻ സ്ഥാപയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനക നഷ്ടാസ്റ്റതാൻ സ്ഥാപയിൽ, അവിടെ എത്ര മരമാണോ മുറിക്കപ്പെട്ടത് അതിന് തുല്യമായിട്ടുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും പറയുക. കൂടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, അവിടുത്തെ സ്ഥല പരിമിതികൾക്കനുസരിച്ച് കൂടിയിട്ട് നോക്കണം. പിന്നീട് മുറിക്കാൻ ഇടവരുന്ന വിധത്തിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പരിഹാരത്തിന് എന്ന് പറഞ്ഞിട്ട് 11 വൃക്ഷങ്ങൾ അവിടെ പരിസരത്ത് നട്ടുപിടിപ്പിച്ചു എന്ന് തന്നെ വയ്ക്കുക, അത് കുറച്ചുകൂടി വലിയ വലിയ വൃക്ഷങ്ങളായിട്ട് മാറും. പ്രത്യേകിച്ച് അരളി വൃക്ഷമൊക്കെ പടർന്ന് പന്തലിക്കുന്ന വൃക്ഷമാണ്, അത് വലിയ വൃക്ഷമായി മാറി വരുന്ന സമയത്തിൽ ഇടതെങ്ങി നിൽക്കുന്ന വീടുകളാണ് അതിന് ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാം. അപ്പോൾ വീണ്ടും അത് മുറിക്കാനുള്ളൊരു ഇട അല്ലെങ്കിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ഒരു ദോഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകരുത്, വേറൊരു പരിഹാരം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാകരുത് ഈ ഒരു പരിഹാരം. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം
ഒരു മരം തന്നെ വെച്ചാൽ മതി എന്നാണല്ലോ പരിഹാര ചാർത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിധിയും അത് തന്നെയാണ്. എന്താണോ നഷ്ടപ്പെട്ടത് ആ ഒരു മരമാണ് മുറിച്ചതെന്ന് പറയുമ്പോൾ അതേ അരളിവൃക്ഷം തന്നെ അവിടെ വെച്ച് നട്ട് വളർത്തി അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. സർപ്പപ്രീതി അവശ്യമേവ കരണീയ ആരോഗ്യ പുത്രാപ്തിയിൽ നിന്നാണ്. സർപ്പപ്രീതി വളരെയധികം ആവശ്യമാണ്, കരണീയമാണ്, അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും, പുത്രാപ്തിയിൽ മക്കളുണ്ടാകാനും സന്താന സമ്പത്തെല്ലാം ഉണ്ടായി നമ്മുടെ കുലം നിലനിന്ന് പോകുവാനും സർപ്പങ്ങളെ ആചരിക്കുക തന്നെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംശയം ദൂരീകരിച്ചു എന്ന് മനസ്സിൽ, സംശയമെല്ലാം തന്നെ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മരം തന്നെ വെച്ചാൽ മതി എന്നാണ് അഭിപ്രായം. ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം K.P.Sreevasthav പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447320392. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.